നമസ്കാരം, സി സി ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് തൃശൂർ ജില്ലയിൽ ബുധനാഴ്ച പുനരാരംഭിക്കും. സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച മസ്റ്ററിംഗിനാണ് തുടക്കമാകുന്നത്. തൃശൂർ പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് CPI. CPI പത്രമായ ജനയോഗത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനം. അട്ടിമറിയും ഗൂഢാലോചനയും ഇല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മുഖപ്രസംഗം. റീടാറിംഗ് നടത്തിയ ആൾത്തറ പനന്തറ റോഡ് മാസങ്ങൾക്കകം തകർന്നു. തിരിഞ്ഞു നോക്കാതെ കരാറുകാരും അധികൃതരും. രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ കുഴിയിൽ ചാടിയുള്ള അപകടം പതിവാകുന്നു. പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കുണ്ടുകടവ് പാലം അടച്ചു. പൊന്നാനിയിലേക്ക് ഗുരുവായൂർ കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പുറങ്ങ് സെന്ററിൽ യാത്ര അവസാനിപ്പിച്ചു. സ്കൂൾ കുട്ടികളടക്കമുള്ള യാത്രക്കാർ വലഞ്ഞു. ഒരു മാസത്തിനകം പണി പൂർത്തിയാക്കി പാലം തുറക്കുമെന്ന് പി നന്ദകുമാർ MLA ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും. ഫാദർ ചാക്കോ ചെറുവത്തൂരിന് വിട നൽകി ബന്ധുജനങ്ങളും വിശ്വാസി സമൂഹവും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങിയ നടത്തറ സേക്രഡ് ഹാർട്ട് ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെ സംസ്കാരം നടന്നു. വാർത്തകൾ വിശദമായി. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് ജില്ലയിൽ ബുധനാഴ്ച പുനരാരംഭിക്കും. സാങ്കേതിക തകരാറുകളെ തുടർന്ന് മസ്റ്ററിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഈ മാസം 18 മുതൽ അടുത്ത മാസം 8 വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന മസ്റ്ററിംഗിൽ സെപ്റ്റംബർ 18 മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യം മസ്റ്ററിംഗ് നടന്നത്. സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 1 വരെ തൃശൂരിന് പുറമെ കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും. ഒക്ടോബർ 3 മുതൽ 8 വരെ പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർകോട് എന്നീ ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും. റേഷൻ കാർഡിൽ പേരുൾപ്പെട്ട മുഴുവൻ അംഗങ്ങളും റേഷൻ കടകളിലോ പ്രത്യേകം സജ്ജമാക്കുന്ന ബൂത്തുകളിലോ നേരിട്ടെത്തി ഇപോസ് മെഷീനിൽ വിരൽ അമർത്തിയാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. മസ്റ്ററിംഗ് നടത്താത്ത അംഗങ്ങളുടെ റേഷൻ വിഹിതം വെട്ടിക്കുറക്കുന്ന സാഹചര്യമുള്ളതിനാൽ നിശ്ചിത സമയപരിധിയിൽ തന്നെ മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട്. റേഷൻ കടകളുടെ പ്രവൃത്തി സമയത്താണ് മസ്റ്ററിംഗ് നടക്കുക. സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും ഒരു ഘട്ടമായി മസ്റ്ററിംഗ് നടത്തി വരുന്നതിനിടെ സെർവർ തകരാറിലായതോടെയാണ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നത്. സിസിടിവി ന്യൂസ്, കേച്ചേരി. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് CPI. അന്വേഷണ റിപ്പോർട്ട് ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന് തലക്കെട്ടിൽ CPIയുടെ പാർട്ടി മുഖപത്രമായ ജനയോഗത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് രൂക്ഷ വിമർശനം. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥലത്തുണ്ടായിട്ടും ഇടപെടാത്തത് ദുരൂഹമാണെന്നും ക്രമസമാധാന പാലനത്തിലെ അനുഭവ സമ്പത്ത് പ്രശ്നപരിഹാരത്തിന് ഉപയോഗിച്ചില്ലെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. തൃശൂർ പൂരത്തിന്റെ ചുമതല മുഴുവൻ ജൂനിയറായ ഉദ്യോഗസ്ഥന് ഏൽപ്പിച്ചത് ശരിയല്ല. പൂരം അലങ്കോലപ്പെടുത്തിയവരെ വെള്ളപൂശുന്ന കണ്ടെത്തലാണ് ADGP തന്നെ അന്വേഷണം നൽകിയ റിപ്പോർട്ടിലുള്ളതെന്നും മുഖപ്രസംഗത്തിൽ ആരോപിക്കുന്നു. റവന്യൂ മന്ത്രിയുടെ പോലും യാത്രാ സൗകര്യം നിഷേധിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് വഴിയൊരുങ്ങി. സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തിയത് ദുരൂഹമാണ്. അന്വേഷണ റിപ്പോർട്ട് അനിശ്ചിതമായി വൈകിയതിൽ അടക്കം ദുരൂഹതയുണ്ട്. അട്ടിമറിയും ഗൂഢാലോചനയും ഇല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മുഖപ്രസംഗത്തിൽ വ്യക്തമാക്കുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ 2.0 ഭാഗമായുള്ള സ്വച്ഛതാ ഹി സേവ പ്രോഗ്രാം ഇവന്റ് ലോഞ്ചിംഗ് കുന്നംകുളം നഗരസഭാ അങ്കണത്തിൽ നടന്നു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തതോടെ നഗരസഭാതല ക്യാമ്പയിൻ ആരംഭിച്ചു. സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധയിനം ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കുന്നംകുളം നഗരസഭയിലും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പൊതുശുചീകരണം, വിദ്യാർത്ഥികൾക്കായുള്ള മാലിന്യ സംസ്കരണ പഠനവും മത്സര ഇനങ്ങളും ഉൾപ്പെടെ വ്യത്യസ്തമായ ക്യാമ്പയിനുകൾ നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, ടി സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷെബീർ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ ക്യാമ്പയിന്റെ സന്ദേശം നൽകി. നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആറ്റ്ലി പി ജോൺ സ്വാഗതം പറഞ്ഞു. കൌൺസിലർമാർ, ഉദ്യോഗസ്ഥർ, IRTC കോർഡിനേറ്റർമാർ, ഹരിതകർമ്മസേനാംഗങ്ങൾ, ശുചീകരണ വിഭാഗം ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് സ്വച്ഛതാ പതാക ഉയർത്തി. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ് PS, പുതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ AV, നഗരസഭാ സെക്രട്ടറി ആകാശ് MS, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ രജനേഷ് രാജൻ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ വി ദിലീപ്, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷമീർ, കൌൺസിലർമാർ, നഗരസഭ ഉദ്യോഗസ്ഥർ, വ്യാപാരികൾ തുടങ്ങിയവർ സംബന്ധിച്ചു.
ഗുരുവായൂർ നഗരസഭയിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന ശുചിത്വ സന്ദേശ പ്രചരണ ക്യാമ്പയിന് തുടക്കമായതായി ചെയർമാൻ എം കൃഷ്ണദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൈക്കിൾ റാലിയോടുകൂടിയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. 25 രാവിലെ 9 വീടുകൾ കയറിയുള്ള പ്രചാരണം, 10 സെൽഫി പോയിന്റ്, 26 രാവിലെ 7 KSRTC ബസ് സ്റ്റാൻഡ് ശുചീകരണം, 5 പെനാൽറ്റി ഷൂട്ടൌട്ട്, 27 ശുചിത്വ കിസ്, 28 രാവിലെ 9 ചിത്രരചന, 5 ഹരിതകർമ്മസേനയുടെ ഫ്ലാഷ് മോബ്, 29 രാവിലെ 6 മാരത്തൺ, 30 രാവിലെ 10 കോളേജ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് എന്നിവ നടക്കും. 1 October വൈകിട്ട് നഗരസഭ ലക്ഷം ദീപങ്ങൾ തെളിയിക്കും. വീടുകളിലും സ്ഥാപനങ്ങളിലും ഓഫീസുകളിലുമെല്ലാം ദീപം തെളിയിക്കണം. ഇതിനു മുന്നോടിയായി നഗരസഭാ പരിധിയിലെ താമസക്കാർ മാലിന്യമുക്ത പ്രതിജ്ഞയെടുക്കും. രാവിലെ വാർഡുകൾ കേന്ദ്രീകരിച്ച് ജനകീയ ശുചീകരണവും നടത്തും. 2 October വൈകിട്ട് 3 അംഗൻവാടികൾക്ക് ജൈവമാലിന്യ സംസ്കരണത്തിനായി ബയോബിൻ വിതരണവും തുടർന്ന് സ്വച്ഛതാഹി സേവ സമാപന സമ്മേളനവും നടക്കും. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷഫീർ, AS മനോജ്, AS സായിനാഥൻ, നഗരസഭാ സെക്രട്ടറി Hഅഭിലാഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. NSS ദിനത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജ് NSS യൂണിറ്റ് നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷ്യക്കിറ്റും അവശ്യ സാധനങ്ങളും വിതരണം ചെയ്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർ ഹസീന നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സീനിയർ നഴ്സിംഗ് ഓഫീസർ രജനി, അധ്യാപിക അശ്വതി PA, NSS വളണ്ടിയർമാരായ നന്ദന PN, കെർലിൻ K, ഫസ്ന മുഹമ്മദ്, ഫാത്തിമ ഹനാൻ എന്നിവർ സംബന്ധിച്ചു. പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കുണ്ടുകടവ് പാലം അടച്ചു. സ്കൂൾ കുട്ടികളടക്കമുള്ള യാത്രക്കാർ വലഞ്ഞു. പൊന്നാനിയിലേക്ക് ഗുരുവായൂർ, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പുറങ്ങ് സെന്ററിൽ യാത്ര അവസാനിപ്പിച്ചതിനാൽ യാത്രക്കാർക്ക് ദുരിതയാത്രയാണ് ഉണ്ടായത്. പൊന്നാനിയിൽ നിന്ന് കുന്നംകുളം ഗുരുവായൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ടി വരുന്ന യാത്രക്കാർ പാലം വരെ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ച് മീറ്ററുകളോളം പാലത്തിന് മുകളിലൂടെ നടന്ന് പുറങ്ങ് സെന്ററിലെത്തി വേണം ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ. പൊന്നാനിയിലേക്ക് പോകേണ്ടി വരുന്നവർക്കും ഇതേ അവസ്ഥയാണ്. പൊന്നാനി കുണ്ടുകടവിൽ പുതിയ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച മുതൽ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുമെന്ന് മരാമത്ത് വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. ബദൽ റൂട്ട് നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവഴി സർവീസ് പ്രയാസമാണെന്നാണ് ബസ് ഉടമകളും ജീവനക്കാരും വ്യക്തമാക്കിയത്. കുണ്ടുകടവ് പാലത്തിന് സമാന്തരമായാണ് പാലം നിർമ്മിക്കുന്നത്. റീട്ടെയിൻ വാൾ നിർമ്മിക്കാൻ പുതിയ പാലത്തിൻ്റെ ഇരുവശത്തും 30 മീറ്റർ താഴ്ചയിലും പാലത്തിന് വടക്ക് 180 മീറ്ററും തെക്കുഭാഗത്ത് 80 മീറ്റർ നീളത്തിലും റോഡ് പൊളിക്കേണ്ടതിനാൽ ഗതാഗതം തടയണമെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം പറഞ്ഞത്. 1 മാസത്തിനകം പണി പൂർത്തിയാക്കി പഴയ പാലം തുറക്കുമെന്ന് P നന്ദകുമാർ MLA കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും ഉറപ്പു നൽകുന്നുണ്ട്. അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. യാത്രാവാഹനങ്ങൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും BM റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി കരിങ്കല്ലാത്താണിയിലൂടെയാണ് പോകേണ്ടത്. വലിയ വാഹനങ്ങൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും എടപ്പാൾ വഴി പോകണം. എന്നാൽ പാലത്തിൽ 3 സ്പാനുകൾ ഇനിയും പണിയാനുണ്ട്. പണിയുടെ രീതിയനുസരിച്ച് മാസങ്ങൾ കഴിഞ്ഞാലും പണിതീരല്ലെന്നും പറയുന്നു. വേണ്ടത്ര ആലോചനയില്ലാതെയുള്ള തീരുമാനമാണെന്നും അടച്ചിടൽ മാസങ്ങളോളം നീളുമെന്നും നാട്ടുകാരിൽ ആക്ഷേപമുണ്ട്. നിലവിൽ ഇരുചക്രവാഹനം പോലും തടഞ്ഞ് കാൽനടയാത്രക്കാർക്കു മാത്രമാണ് പഴയ പാലത്തിലൂടെ കടന്നുപോകാൻ അനുവാദം നൽകിയിട്ടുള്ളത്. പൊന്നാനിയിലേക്കുള്ള പ്രധാന റോഡായതിനാൽ ബസ്സിനു പുറമേ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവരും ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. കരിങ്കല്ലത്താണിയിൽ നിന്നു തിരിഞ്ഞ് BM റെഗുലേറ്റർ കം ബ്രിഡ്ജിലൂടെ പോകാനാണ് നിർദ്ദേശം. ഇതുവഴി ബസ് സർവീസ് പ്രയാസമാണ്. ബ്രിഡ്ജിൽ ഒരു വാഹനത്തിന് പോകാനുള്ള വീതിയേയുള്ളൂ. ഇത് വലിയ കുരുക്കിന് കാരണമാകുമെന്നതിനാൽ സമയത്തിന് സർവീസ് നടത്താൻ പറ്റില്ലെന്ന കാരണത്താലാണ് ട്രിപ്പ് അവസാനിപ്പിക്കുന്നത്. പ്രദേശങ്ങളിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ജോലി ആവശ്യാർത്ഥം ദിവസവും വന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്കുമാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത്. CCTV ന്യൂസ്, പൊന്നിയൂർകുളം. വാക്കുതർക്കത്തിനിടെ യുവാക്കൾ പരസ്പരം ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് 3 പേർ അറസ്റ്റ് ചെയ്തു. കടവല്ലൂർ സ്വദേശി 28 വയസ്സുള്ള അമൽ, ചുവന്നൂർ സ്വദേശി 34 വയസ്സുള്ള സുജിത്ത്, ഇയാൾ സ്വദേശി 21 വയസ്സുള്ള ഹേമന്ത് എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് 3 പേരും തമ്മിൽ സംഘർഷം ഉണ്ടായത്. സംഘർഷത്തിൽ 3 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇവരുടെ പരാതിയിൽ കേസെടുത്ത കുന്നംകുളം പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവസ്ഥലത്ത് നിന്നും ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ച വടിവാളും കത്തിയും വടിയും പോലീസ് കണ്ടെടുത്തു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീൻ, സബ് ഇൻസ്പെക്ടർ സുകുമാരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജത്ത്, സിവിൽ പോലീസ് ഓഫീസർ ഷംനാഥ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയത്. ഫാദർ ചാക്കോ ചെറുവത്തൂരിന് വിട നൽകി ബന്ധുജനങ്ങളും വിശ്വാസി സമൂഹവും.
പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങിയ നടത്തറ സേക്രഡ് ഹാർട്ട് ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെ സംസ്കാരം നടന്നു. ഏനാമാവിലുള്ള സഹോദരൻ ജോൺസന്റെ വസതിയിൽ ഉച്ചയ്ക്ക് 2:30 സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചത്. ശുശ്രൂഷകൾ സമാപിച്ച ശേഷം ഭൗതിക ശരീരം വിലാപയാത്രയായി ഏനാമാവ് പരിശുദ്ധ കർമ്മലമാത ഇടവക ദേവാലയത്തിൽ എത്തിച്ചു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നിലങ്കാവിൽ എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്കും ശുശ്രൂഷകൾക്കും ശേഷം ബന്ധുക്കളുടെയും വിശ്വാസി സമൂഹത്തിൻ്റെയും സാന്നിധ്യത്തിൽ സംസ്കാരം നടത്തി. തിങ്കളാഴ്ച വൈകിട്ട് 5 നടത്തറ പള്ളിയിലെത്തിച്ച ഭൗതിക ശരീരം വിശുദ്ധ ബലിക്കുശേഷം രാത്രി 8 ഇടവക ജനങ്ങൾക്കും മറ്റുള്ളവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പൊതുദർശനത്തിന് വെച്ചിരുന്നു. ചൊവ്വാഴ്ച രാവിലെ തൃശൂർ സെന്റ് ജോസഫ് പ്രീസ്റ്റ് ഹോമിൽ ദിവ്യബലി അർപ്പിച്ചതിനുശേഷം 8 പൊതുദർശനത്തിന് വെച്ചു. തുടർന്നാണ് ഏനാമാവിലുള്ള സഹോദരൻ ജോൺസന്റെ വസതിയിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവന്നത്. നടത്തറ പള്ളിയിലും സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിലും സഹോദരന്റെ വസതിയിലും ഏനാമാവ് പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിലും പ്രിയപ്പെട്ട ചാക്കോ അച്ഛനെ അവസാനമായി ഒന്നു കാണാനും അന്തിമോപചാരമർപ്പിക്കുന്നതിനുമായി നിരവധി പേർ എത്തി. രാഷ്ട്രീയ സാമൂഹ്യ ആധ്യാത്മിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരമർപ്പിച്ചു. ജോൺസൺ, വിൽസൺ, ഗീസൺ, ഫിലോ, മേരി, പൗളിൻ, സ്റ്റെല്ല, സിസ്റ്റർ മേരി എന്നിവർ സഹോദരങ്ങളാണ്. CCTV ന്യൂസ്, കേച്ചേരി. കുന്നുകുളം ചൊവ്വന്നൂർ പന്തല്ലൂരിൽ 18-year-old വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കൽ വീട്ടിൽ അബൂബക്കറിന്റെ മകൾ 18-year-old റുഖിയ ഫർഹത്തിനെയാണ് ചൊവ്വാഴ്ച രാവിലെ 8 വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടെത്തിയത്. തുടർന്ന് ബന്ധുക്കൾ കുന്നുകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്ന് വെള്ളാർക്കാട് SKSSF സഹചാരി ആംബുലൻസ് പ്രവർത്തകർ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വീട്ടിലെത്തിക്കുന്ന മൃതദേഹം പൊതുദർശന ശേഷം പഴുന്നന മഹല്ല ഖബർസ്ഥാനിൽ ഖബറടക്കും. എരുമപ്പെട്ടി കരിയന്നൂരിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. കരിയന്നൂർ കൃഷ്ണ നിവാസിൽ സന്തോഷിനാണ് പരിക്ക്. തിങ്കളാഴ്ച 8 കരിയന്നൂർ സെന്ററിലായിരുന്നു അപകടം. റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയിൽ കാറിടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ സന്തോഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നോളം NRI ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കുന്നോളം പൊന്നോണം എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷം അജ്മാനിലെ വുമൺസ് അസോസിയേഷൻ ഹാളിൽ നടന്നു. UAE പൗരനും ഗ്രാൻഡ് ഹോൾ മാനേജറുമായ അബ്ദുൾ റഹ്മാൻ അൽ റൈസി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ഓണസദ്യയോടെ ആരംഭിച്ച ചടങ്ങിൽ UAE വിവിധ കലാകാരന്മാർ പരിപാടികൾ അവതരിപ്പിച്ചു. കേരളത്തിൽ നിന്നുള്ള പ്രസിദ്ധ റാപ്പ് സംഗീത ബാൻഡ് MHR സംഗീത പരിപാടി അവതരിപ്പിച്ചു. പ്രസിഡന്റ് സുനിൽ കല്ലായിൽ അധ്യക്ഷനായി. ഓണം പ്രോഗ്രാംസ് കൺവീനർ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രോഹിത് റോഷൻ സംസാരിച്ചു. മലയാള തനിമയുടെ അടയാളങ്ങളായിരുന്ന തുപ്പിക്കുടയും ഓലക്കുടയും നിർമ്മിക്കുന്നവർ ഇന്ന് ചുരുക്കമാണ്. എന്നാൽ കടവലൂർ പഞ്ചായത്തിലെ ഒറ്റപ്ലാവ് കണിശത്ത് ഒറ്റപ്ലാക്കൽ സുബ്രഹ്മണ്യൻ പണിശാലയിൽ ഇപ്പോൾ ജോലി തിരക്കിലാണ്. ഹരിയിലെ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. പാരമ്പര്യത്തിന്റെ മികവ് ഒട്ടും ചോരാതെ നിർമ്മിക്കുന്ന പലതരം ഓലക്കുടകൾക്ക് ആവശ്യക്കാരേറെയാണ്. കുടപ്പനയുടെ ഓലയും ഈറ്റിയുടെയും മുളയുടെയും കമ്പും ഉപയോഗിച്ചാണ് കുടകളുടെ നിർമ്മാണം. കുടപ്പന വിരളമായതിനാൽ ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് ഇവ കൊണ്ടുവരുന്നത്. നിലവിൽ പെരുമണ്ണൂരിലെ ഒരു വീട്ടിൽ നിന്നാണ് എത്തിക്കുന്നത്. കൊരട്ടിക്കരയിലുള്ള കരകൗശല ഷോപ്പ് വഴിയാണ് വിപണനം നടത്തുന്നത്. വീട്ടിലെത്തിയും ആളുകൾ കുടകൾ വാങ്ങുന്നുണ്ട്. തൊപ്പിക്കുടയ്ക്ക് 500 ഓലക്കുടയ്ക്ക് മാതൃകയനുസരിച്ച് 1000 മുതൽ 1500 വരെയുമാണ് വില. പനയോല കൊണ്ടും ഈറ്റ കൊണ്ടും ക്ഷേത്ര മാതൃകകൾ ഉണ്ടാക്കുന്നതിലും വിദഗ്ധനാണ് സുബ്രഹ്മണ്യൻ. പരമ്പരാഗതമായിട്ട് അച്ഛനൊക്കെ ആയിട്ട് നല്ല പഠിക്കാറുണ്ട്. അത് നേരിട്ട് വന്ന് വാങ്ങുന്നുണ്ട് ഇവിടെ ആൾക്കാർ. പിന്നെ സൊസൈറ്റിയിൽ കൊണ്ടെത്തിക്കും. അവിടെ എത്തിച്ചാൽ അവിടെ നിന്ന് വന്നിട്ട് ആൾക്കാർ വാങ്ങും.
കൊരട്ടിക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കരകൗശല വിപണന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 30 പേർക്ക് കരകൗശല നിർമ്മാണ പരിശീലനം നൽകിയിരുന്നു. ഇതുവഴിയാണ് സുബ്രഹ്മണ്യനും ഇത്തരം വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം നേടിയത്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നവർ നേരിടുന്ന പ്രതിസന്ധി. പനയോലയും ഈറ്റിയും ലഭിക്കാത്ത സമയങ്ങൾ കൂലിപ്പണിക്ക് പോയാണ് സുബ്രഹ്മണ്യൻ ജീവിക്കുന്നത്. പരമ്പരാഗത തൊഴിൽ അന്യം നിന്ന് പോകരുതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതുപോലുള്ള പന്ത് പോലുള്ള ഒരു സാധനങ്ങൾ, പിന്നെ ഓർഡറ്, ഈ ബൾബിടാനുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ അതേപോലെ പല വസ്തുക്കളും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊന്നും അന്യം നിന്ന് പോവരുത് എന്നുള്ളൊരു ധാരണ ഉണ്ട് മനസ്സിൽ. അപ്പോൾ ആരും പഠിക്കുക, പഠിപ്പിക്കുക. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് തോട്ടുപാലം ടർഫിന് സമീപം പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. അപകടത്തിൽ വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് സ്വദേശി ശിവദാസിനെ പരിക്കേറ്റു. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് അപകടം. പരിക്കേറ്റ ശിവദാസിനെ വടക്കാഞ്ചേരി എക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്ന പ്രദേശം കൂടിയാണ് കാഞ്ഞിരക്കോട് തോട്ടുപാലം. ബ്രിട്ടനിൽ 2 കോടി രൂപയുടെ ഗവേഷണ സ്കോളർഷിപ്പ് നേടി മറ്റം സ്വദേശി അഞ്ചൽ മരിയ. നോർത്തേൺ അയർലൻഡിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ സ്കോളർഷിപ്പ് നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക വിദ്യാർത്ഥിനിയാണ് അഞ്ചൽ. ബ്രിട്ടനിലെ നാച്ചുറൽ എൻവിയോൺമെന്റൽ റിസർച്ച് കൌൺസിലാണ് പ്രതിവർഷം 55 ലക്ഷം രൂപയോളം വരുന്ന സ്കോളർഷിപ്പ് നൽകുന്നത്. 4 വർഷ പഠന കാലയളവിൽ റിസർച്ച് ഗ്രാന്റ്, സ്റ്റൈപ്പൻഡ് ഉൾപ്പെടെയുള്ളതാണ് തുക. നോർത്തേൺ അയർലൻഡിലെ ലോക്നി തടാകത്തിലെ വെള്ളത്തിനെ ദോഷകരമായി ബാധിക്കുന്ന പായലുണ്ടാക്കുന്ന സയനോ ബാക്ടീരിയകളെക്കുറിച്ചാണ് അഞ്ചലിന്റെ ഗവേഷണ വിഷയം. കർഷകരുടെയും മത്സ്യകർഷകരുടെയും ഉൾപ്പെടെ ഉപജീവനത്തെ ബാധിക്കുന്ന ഈ ബാക്ടീരിയയുടെ ഉത്ഭവം, വളർച്ച, പ്രശ്നപരിഹാരം തുടങ്ങിയവയാണ് പഠനത്തിൽ വിഷയമാകുക. തടാകവുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട മാറ്റങ്ങളുടെ നയരൂപീകരണത്തെ വരെ സ്വാധീനിക്കാവുന്നതാണ് അഞ്ചലിന്റെ പഠനം. ബ്ലൂം എന്ന് പറയുന്ന ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത് പായലാണ്. പായൽ കാരണം അവിടെ ഉള്ള കുടിവെള്ളത്തിന്, അതായത് ഈ ലോക്നേന്നാണ് 40% നോർത്തേൺ അയർലൻഡിലേക്ക് കുടിവെള്ളം ലഭിക്കുന്നത്. അപ്പോൾ അതിലൊരു ബുദ്ധിമുട്ടാവുകയാണ് ഈ സൈനോ ബാക്ടീരിയയുടെ. സൈനോ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ ബാക്ടീരിയ. അതിൻ്റെ ഈ പായൽ കാരണം ഈ കുടിവെള്ളത്തിനും പ്രശ്നം, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കർഷകർക്കും മത്സ്യകർഷകർക്കും കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ്. അപ്പോൾ അത് ഈ ബാക്ടീരിയ എങ്ങനെയാണ് ഇത്രയും വളർന്നു വന്നത് എന്ന് വെച്ചാൽ പരിസ്ഥിതി, ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് അതിനെന്തോരം ഒരു റോളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനാണ്. അതിൻ്റെ റിസൾട്ടിൽ നിന്ന് കുറേ പോളിസി, അവരിപ്പോൾ ഓൾറെഡി ഉള്ള പോളിസിയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താനും അത് സംരക്ഷിക്കാനും അവിടുത്തെ കർഷകർക്കും കുടിവെള്ളം അതൊക്കെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ളൊരു പോളിസി ചേഞ്ചസൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വരിക. ബിരുദാനന്തര ബിരുദത്തിന്റെ മാർക്ക്, പ്രോജക്ടുകൾ, വീഡിയോ അവതരണം, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അഞ്ചൽ സ്കോളർഷിപ്പിന് അർഹയായത്. കൊച്ചി മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയിൽ നിന്ന് മറൈൻ ബയോളജിയിൽ ബിരുദാനന്തര ബിരുദത്തിന് ശേഷം മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ മറ്റൊരു വിഷയത്തിൽ ഗവേഷണം ആരംഭിച്ചിരിക്കുകയാണ് അഞ്ചൽ ഈ നേട്ടം കൈവരിച്ചത്. പിന്നെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അതായത് പി എച്ച് ഡിക്ക് കിട്ടുക പറയുന്നത് ഞാൻ മാത്രമല്ല, വേറെ പി എച്ച് ഡിക്ക് പുറത്തേക്ക് പോകണ എല്ലാ പിള്ളേർക്കും കുറേ വർഷങ്ങളോളം, അല്ലെങ്കിൽ 1 വർഷം 2 വർഷമൊക്കെ ഇരുന്ന് അപ്ലൈ ചെയ്ത് ഇതിന് മാത്രം ഇരുന്ന് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ന് വെച്ചാൽ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടുക. അപ്പോൾ എനിക്കും അതിലൊരാളാവാൻ പറ്റി. അപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു. പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അത് കാരണം എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. മകളുടെ അഭിമാന നേട്ടത്തിൽ മറ്റം മുളയ്ക്കൽ ആന്റണി, ജാൻസി ദമ്പതികളും കുടുംബാംഗങ്ങളും നിറഞ്ഞ സന്തോഷത്തിലാണ്. ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠനം ആരംഭിക്കാൻ അഞ്ചൽ നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിസിടിവി. NSS ദിനത്തോടനുബന്ധിച്ച് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ ഭാഗമായി ICA ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററും പരിസരവും വൃത്തിയാക്കി. 1-2 വർഷങ്ങളിലെ വളണ്ടിയർമാരും ശുചീകരണത്തിൽ പങ്കാളികളായി. ഹെൽത്ത് സെൻ്റർ ജൂനിയർ ഇൻസ്പെക്ടർ M. അൻവർ, പ്രോഗ്രാം ഓഫീസർ രാജീവ് ബെന്നി എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു.
അഖില കേരള ഖുർആൻ പാരായണ മത്സരത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി ചെറുമനങ്ങാട് സ്വദേശിയായ ഹാഫിള് മുഹമ്മദ് സാബിത്ത്. ആലാപനത്തിന്റെ ശൈലിയും ഈണവും പിഴവില്ലാത്ത ഉച്ചാരണ മികവുമാണ് സാബിത്തിന് ഒന്നാം സ്ഥാനത്തിന് അർഹനാക്കിയത്. റഷീദ് രൂപപ്പെടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ. കണ്ണൂർ മട്ടന്നൂർ നെല്ലുന്നി ഇസ്സത്തുൽ ഇസ്ലാം മഹല്ല് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ഉസ്മാൻ ഹാജി മെമ്മോറിയൽ ഹോളി ഖുർആൻ മത്സരത്തിലാണ് 18-കാരനായ മുഹമ്മദ് സാബിത്ത് ഒന്നാം സ്ഥാനം നേടിയത്. ഓൺലൈനിൽ സെലക്ഷനിൽ പങ്കെടുത്ത 500 പേരിൽ നിന്ന് തിരഞ്ഞെടുത്ത 60 പേരാണ് ഓഫ്ലൈനിൽ മത്സരിച്ചത്. ഇതിൽ 3 ഘട്ടങ്ങളിലായി നടന്ന മത്സരത്തിൽ നിന്നാണ് സാബിത്ത് ഒന്നാം സ്ഥാനത്തിന് അർഹനായത്. 50,000 രൂപയും ഫലകവും ഖുർആൻ റൈഹാലുമാണ് സമ്മാനമായി ലഭിച്ചത്. ഇതിനു മുൻപും ഖുർആൻ പാരായണ മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട്. ഹുവ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസ് അൽ മലികുൽ ഖുദ്ദൂസു സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അം. മലപ്പുറം കോണോമ്പാറ മർക്കസുൽ ഉലമയിലെ ദർസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സാബിത്ത് ചെറുമനങ്ങാട് നെല്ലിക്കുന്ന് മാളിയക്കൽ നൌഷാദ് ഷെമീറ ദമ്പതികളുടെ 3 മക്കളിൽ 2-ാമത്തെ മകനാണ്. പന്നിത്തടം കോൺകോട് സ്കൂളിൽ 3-ാം ക്ലാസ്സിലും ചെറുമനങ്ങാട് ഹിക്മിയ മദ്രസയിൽ 4-ാം ക്ലാസ്സിലും പഠിക്കുമ്പോഴാണ് ഖുർആൻ മനഃപാഠമാക്കണമെന്ന ലക്ഷ്യത്തോടെ ആറ്റൂർ ദാറുൽ ഫലാഹ് ഇസ്ലാമിക് അക്കാദമിയിൽ ചേർന്നത്. ഹാഫിൽ ഷിഹാബുദ്ദീൻ റഹ്മാനിയുടെ ശിക്ഷണത്തിൽ 2 വർഷം കൊണ്ട് ഖുർആൻ മനഃപാഠമാക്കി. തുടർന്നാണ് മർക്കസുൽ ഉലമയിൽ ഉസ്താദ് ഷുഹൈബ് ഫൈസിയുടെ കീഴിൽ ദർസ് പഠനം നടത്തുന്നത്. ഇതോടൊപ്പം കോഴിക്കോട് ഇടിയങ്ങര മർക്കസുൽ ഫാറൂഖിയിൽ അബ്ദുൾ റസാഖ് ഉസ്താദിന്റെ കീഴിൽ ഖുർആൻ ആന്തരിക പഠനവും നടത്തുന്നുണ്ട്. വല്ലിപ്പ ഹംസയുടെയും വല്ലിമ ആയിഷയുടെയും ആഗ്രഹമായിരുന്നു പേരമക്കളെ ഹാഫിളുമാരായി കാണണമെന്നത്. മുഹമ്മദ് സാബിത്തിന്റെ മൂത്ത സഹോദരൻ മുഹമ്മദ് സ്വാലിഹും ഹാഫിളാണ്. കടങ്ങോട് തലങ്ങാട്ടിരി മഹലിലെ ആദ്യത്തെ ഹാഫിളുകളാണ് സഹോദരന്മാരായ മുഹമ്മദ് സാബിത്തും മുഹമ്മദ് സ്വാലിഹും. സംസ്ഥാനതല ഖുർആൻ പാരായണ മത്സരത്തിൽ മുഹമ്മദ് സ്വാലിഹും 2-ാം സ്ഥാനം നേടിയിട്ടുണ്ട്. മികച്ച ഗായകർ കൂടിയായ 2 പേരും ബുർദ ഖവാലി മത്സരങ്ങളിലും നിരവധി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക കലാലയമായ ജാമിഅ നൂറിയ അറബിയയിൽ കഴിഞ്ഞ തവണകളിൽ നടന്ന ദർസ് ഫെസ്റ്റുകളിൽ കലാപ്രതിഭ കൂടിയാണ് ഹാഫിള് മുഹമ്മദ് സാബിത്ത്. SKSSF നെല്ലിക്കുന്ന് യൂണിറ്റ് ഭാരവാഹികളായ ഇരുവരും കൊന്നംകുളം മേഖല തൊലബ വിഭാഗം അംഗങ്ങൾ കൂടിയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. NSS ദിനത്തിന്റെ ഭാഗമായി തിരുവളിഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ വടക്കേക്കാട് പഞ്ചായത്ത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം വൃത്തിയാക്കി. മാലിന്യ വിമുക്ത നവകേരള സൃഷ്ടിക്ക് തിരുവളിഞ്ഞൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും പങ്കാളിത്തം വഹിക്കുകയാണ്. സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം സ്റ്റാഫ് നഴ്സ് കെ രജനി, അറ്റൻഡർ എ പ്രിയ, JH അൻവർ എം എന്നിവർ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. സ്കൂൾ PTA പ്രസിഡന്റ് ബിജു പള്ളിക്കര, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ രേണുക ജ്യോതി, PV ആവണി, KU അഞ്ജന, അലൻ ടോണി, VB അഭിനന്ദ് എന്നിവർ നേതൃത്വം നൽകി. അനുടീച്ചറുടെ ഓമനയായ തുർഗുത്ത് യാത്രയായി. കാശ്മീർ താഴ്വരയിലെ ഷിക്കാര ബോട്ടിലും ലഡാക്കിലെ 0 പോയിന്റിലെ ഐസ് സ്കേറ്റിംഗിലും യജമാനത്തിയുടെ കാലടികളെ പിന്തുടർന്ന അരുമയായിരുന്നു തുർഗുത്ത്. തയ്യൂർ ചിങ്ങപുരത്ത് അനുനായരുടെ അരുമയായ 3 നായ്ക്കളിൽ ഒന്നായ തുർഗുത്ത് എന്ന് വിളിക്കുന്ന റോഡ് വീലർ വിഭാഗത്തിൽപ്പെട്ട 4 വയസ്സുള്ള നായിയാണ് ചൊവ്വാഴ്ച രാവിലെ തൃശൂരിലെ പെറ്റ് ക്ലിനിക്കിൽ നടത്തിയ ഓപ്പറേഷനെ തുടർന്ന് മരിച്ചത്. കുട്ടികളുടെ കളിപ്പാട്ടത്തിന്റെ അവശിഷ്ടം വയറ്റിൽ കുടുങ്ങിയതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത്. കാശ്മീർ മുതൽ ആലപ്പുഴ വരെയുള്ള നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ വിനോദസഞ്ചാരം നടത്തിയിട്ടുള്ള അനു തന്റെ ഓമന മൃഗങ്ങളെയും കൂടെ കൂട്ടുമായിരുന്നു.
തുർഗുത്തുമായുള്ള ലഡാക്കിലെ ഐസ് സ്കേറ്റിംഗിന്റെ വൈറൽ വീഡിയോ ലക്ഷക്കണക്കിന് പേർ കണ്ടിരുന്നു. ഡൽഹിയിലെ പ്രമുഖ സ്കൂളിലെ ടീച്ചറായിരുന്ന അനു 2 വർഷം മുമ്പാണ് വിവാഹിതയായതിനെ തുടർന്ന് തയ്യൂരിലെ വീട്ടിലേക്ക് താമസം മാറ്റിയത്. കേരളത്തിലെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തന്റെ നായ്ക്കളെ കൊണ്ടുപോയിട്ടുണ്ട്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിംഗ്, വാഗമൺ, കുമരകം തുടങ്ങിയിടങ്ങളിൽ തുർഗുത്തുമായി അടുത്ത കാലത്ത് യാത്ര ചെയ്തിരുന്നു. ഷീറ്റ്സു വിഭാഗത്തിൽപ്പെട്ട ഷിറിയും ബിഗിൽ വിഭാഗത്തിൽപ്പെട്ട ബ്രൂണോയുമാണ് ടീച്ചറുടെ മറ്റ് നായ്ക്കൾ. തലക്കൂട്ടുകര ഒയറ്റ് സ്കൂളിലെ അധ്യാപികയാണ് അനു. ന്യൂസ് ഡെസ്ക്, സിസിടിവി. സേവന ഗ്രാമീണ വായനശാലയും സേവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച 13-ാമത് സേവന ഗ്രാമോത്സവം 2024 സമാപിച്ചു. കടങ്ങോട് കിഴക്കുമുറിയിൽ 21 ഓഗസ്റ്റ് ആരംഭിച്ച തായങ്കളി മത്സരത്തിൽ 32 ടീമുകളിൽ നിന്ന പെരുമ്പലാവ് പുഷ്പ ടീം 1-ാം സ്ഥാനവും വെള്ളത്തേരി താഹിർ ടീം 2-ാം സ്ഥാനവും സ്വന്തമാക്കി. തായങ്കളി മത്സരത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബഷീർ പെരുമ്പലാവ്, ഒരു കളിയിൽ ഏറ്റവും കൂടുതൽ അക്കം നേടിയ രാജേഷ് തിപ്പല്ലൂർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. 1-2 സ്ഥാനങ്ങൾ നേടിയ ടീമുകൾക്കുള്ള ട്രോഫിയും കേശവാർഡും സംഘാടക സമിതി രക്ഷാധികാരി PS പ്രസാദ് വിതരണം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ CV സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KS സതീഷ്, അനീഷ് കുമാർ, KK വിനീഷ്, സംഘാടക സമിതി കൺവീനർ PB വിഷ്ണു, CR മനോജ് എന്നിവർ സംസാരിച്ചു. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ പെരുന്നാളിന് വ്യാഴാഴ്ച കൊടിയേറും. ഒക്ടോബർ 2-3 തീയതികളിലായിട്ടാണ് പെരുന്നാൾ ആഘോഷം. പള്ളിയിലെ ഗീവർഗീസ് സഹദയുടെ നാമത്തിലുള്ള ചാപ്പലിന്റെ പെരുന്നാളിന് ശേഷം അട്ടപ്പാടി സെന്റ് തോമസ് ആശ്രമത്തിലെ റമ്പാൻ യോഹനാൻ കോറെപ്പിസ്കോപ്പ കൊടിയേറ്റം നിർവഹിക്കും. ചാപ്പലിലെ പെരുന്നാളിന്റെ ഭാഗമായി രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ഉണ്ടാകും. വൈകിട്ട് 6 സന്ധ്യാ നമസ്കാരം നടക്കും. ഒക്ടോബർ 2-3 തീയതികളിലായിട്ടാണ് ബെസേലിയോസ് ബാവയുടെ 339-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ ദിവസമായ ബുധനാഴ്ച വരെ പഴയ പള്ളിയിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും വൈകിട്ട് 6 നമസ്കാരവും ഉണ്ടാകും. 2-ാം തീയതി രാവിലെ പഴയ പള്ളിയിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും വൈകിട്ട് പദയാത്രയും സന്ധ്യാ നമസ്കാരവും അങ്ങാടി ചുറ്റുള്ള പ്രദക്ഷിണവും നടക്കും. 3 രാവിലെ 6 മണിക്ക് പഴയ പള്ളിയിൽ വിശുദ്ധ കുർബാനയും 7 പുതിയ പള്ളിയിൽ മൂന്നിന്മേൽ വിശുദ്ധ കുർബാനയും ഉണ്ടാകും. വൈകിട്ട് 4 അങ്ങാടി ചുറ്റുള്ള പ്രദക്ഷിണം, തുടർന്ന് പെരുന്നാൾ സദ്യ. 2 ദിവസങ്ങളിലും ആനയും വാദ്യമേളങ്ങളുമായുള്ള വിവിധ കമ്മിറ്റികളുടെ ആവേശകരമായ എഴുന്നള്ളിപ്പുകൾ എന്നിവയും നടക്കും. പെരുന്നാളിനായി പഴഞ്ഞിയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ട്രസ്റ്റി സന്തോഷ് CJ, സിൻഡോ കെ സീമോൻ, മെബിൻ എം ബെൻസൺ, ജിൻഡോ കെ ഷീഗിൽ ഗീവർ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പലാവ്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ സൗന്ദര്യവൽക്കരണത്തിനായി നട്ട ചെടികൾ മോഷണം പോയി. നഗരസഭയുടെ നിർദ്ദേശപ്രകാരം ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ചില്ലി ഫ്ലവേഴ്സ് ചെമ്പാലസ് എന്ന സ്ഥാപന ഉടമയും ജീവനക്കാരും ചേർന്ന് വർഷങ്ങളായി നട്ടുപരിപാലിച്ചിരുന്ന ചെടികളാണ് നശിപ്പിക്കപ്പെട്ടത്, മോഷണം പോയത്. സ്ഥാപനത്തിലെ CCTV ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. രാത്രിയുടെ മറവിലെത്തുന്ന മോഷ്ടാവ് വില കൂടിയ ചെടികൾ മോഷ്ടിക്കുകയും മറ്റ് ചെടികൾ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നതാണ് രീതി എന്ന് പറയുന്നു. നിരവധി തവണയാണ് ഇത്തരത്തിൽ വില കൂടിയ ചെടികൾ മോഷ്ടിക്കുകയും മറ്റ് ചെടികൾ നശിപ്പിക്കുകയും ചെയ്യുന്നത്. സംഭവം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പോലീസിൽ പരാതി നൽകുന്ന ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കുമെന്ന് സ്ഥാപന ഉടമ സത്യൻ അറിയിച്ചു. നായ കുറുകെ ചാടി വേലൂർ പാത്രമംഗലത്ത് ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് ഓട്ടോ യാത്രികന് ഗുരുതര പരിക്ക്. വൈകിട്ട് 6 മണിയോടുകൂടിയാണ് അപകടം. കേച്ചേരി ഭാഗത്ത് പോയിരുന്ന ഓട്ടോറിക്ഷ മുന്നിൽ പോയ ബൈക്ക് നായ വട്ടം ചാടിഞ്ഞ തുടർന്ന് നിർത്തിയപ്പോൾ ബൈക്കിൽ തട്ടാതിരിക്കാൻ പെട്ടെന്ന് വെട്ടിച്ചതോടെ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്ക് ഓട്ടോയിൽ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു. പരിക്കേറ്റ യാത്രികനെ നാട്ടുകാർ ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വേലൂർ കൃഷിഭവൻ അറിയിപ്പ്. കൃഷിഭവൻ പരിധിയിൽ 25 സെന്റിൽ കൂടുതൽ ഇഞ്ചി മഞ്ഞൾ കൃഷി ചെയ്യുന്ന കർഷകർ ഈ മാസം 30 മുൻപായി കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. ഗുരുവായൂർ താണിയിൽ ക്ഷേത്രത്തിലെ നാഗക്കാവിൽ കന്നിമാസത്തിലെ ആയില്യം നാളിൽ നടത്തിവരാറുള്ള ആയില്യം പൂജ ശനിയാഴ്ച നടക്കും. ക്ഷേത്ര മേൽശാന്തി മണികണ്ഠ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ ഉണ്ടാകും. തെരുവിൽ കഴിയുന്നവർക്ക് ഹുസൈൻ അഖലാടിന്റെ നേതൃത്വത്തിൽ ഭക്ഷണപൊതികൾ വിതരണം ചെയ്തു. എല്ലാ ഞായറാഴ്ചകളിലും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തികൾ ഹുസൈനും സംഘവും നടത്താറുണ്ട്. സുമനസ്സുകളുടെ സഹകരണത്തോടെ സമാഹരിക്കുന്ന പുതുച്ചോറുകളാണ് തെരുവിൽ കടത്തിനകളിലും റോഡരികിലും കഴിയുന്നവർക്കായി നൽകുന്നത്. AV ആരിഫ്, മനാഫ് അഖലാട്, ആഷിഖ് അഖലാട്, സാലിഹ് മോൻ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. റീടാറിംഗ് നടത്തിയ ആൽത്തറ പനന്തറ റോഡ് മാസങ്ങൾക്കകം തകർന്നു. തിരിഞ്ഞു നോക്കാതെ കരാറുകാരും അധികൃതരും. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ കുഴിയിൽ ചാടിയുള്ള അപകടങ്ങൾ പതിവാവുകയാണ്.
നിരവധി പ്രശ്നങ്ങൾക്കൊടുവിലാണ് ആൽത്തറ പനന്തറ റോഡ് റീടാറിംഗ് നടത്തിയത്. 2021 ആരംഭിച്ച പണികൾ ഇതുവരെയും പൂർത്തിയായിട്ടില്ല. പല സ്ഥലത്തും ടാറിംഗ് പകുതി മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പുഴിക്കളയിൽ പകുതി ടാറിംഗ് നിർത്തിയ സ്ഥലത്ത് റോഡിൽ കുന്നുപോലെയാണ് ടാറിംഗ് പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. പനന്തറ പഴയ റേഷൻ കടയ്ക്ക് മുൻപിൽ റോഡ് കുഴിയായി കിടക്കുന്ന അവസ്ഥയാണ്. ഇവിടങ്ങളിൽ ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ ചാടി അപകടം ഉണ്ടാകാറുണ്ട്. നിരവധി തവണ കരാറുകാരോട് പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ആവശ്യത്തിന് ടാറും മെറ്റലും ചേർക്കാത്തതാണ് റോഡ് പൊളിയാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 2021 സെപ്റ്റംബറിലാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ തർക്കത്തെ തുടർന്ന് കരാറുകാരൻ പണി ഉപേക്ഷിക്കുകയായിരുന്നു. വൈകാതെ പുതിയ കരാറുകാരൻ എത്തി പണി ആരംഭിച്ചെങ്കിലും ജല അതോറിറ്റിയുമായി വീണ്ടും ഉടക്കി. ആൽത്തർ മുതൽ കനോലി കനാൽ പാലം വരെ 2.14 മീറ്റർ റോഡാണ് 2 കോടി രൂപ ചെലവിൽ BMBC നിലവാരത്തിൽ നവീകരണം തുടങ്ങിയത്. പുഴിക്കളയിൽ രണ്ടിടത്ത് കലുങ്ക് നിർമ്മാണവും പനന്തറയിൽ കുട്ടാടൻ പാടം കടന്നുപോകുന്ന ഭാഗം ഇരുവശം കെട്ടിയുയർത്തലും കാന നിർമ്മാണവും ടാറിംഗ് ഉൾപ്പെടെയാണ് ജോലികൾ ആദ്യം ചെയ്തത്. പ്രവൃത്തി പൂർത്തിയാകാത്തതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടത്തിയാണ് വീണ്ടും പണികൾ ആരംഭിച്ചത്. 4 ദിവസത്തിനുള്ളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ടാർ ചെയ്യുമെന്ന് പറഞ്ഞാണ് പണികൾ തുടങ്ങിയത്. എന്നാൽ ആദ്യഘട്ട ടാറിംഗ് കഴിഞ്ഞു. രണ്ടാംഘട്ടമാണ് ഭാഗികമായി നടത്തിയിരിക്കുന്നത്. ഇപ്പോഴും റോഡിന്റെ പണികൾ പൂർണ്ണമായിട്ടില്ല. പലയിടത്തും ടാറിംഗ് അടർന്ന് റോഡ് തകരുമെന്ന സ്ഥിതിയാണ്. പ്രശ്നപരിഹാരത്തിനായി അടിയന്തര നടപടിയുണ്ടായില്ലെങ്കിൽ റോഡ് സമ്പൂർണ്ണമായി തകരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സിസിടിവി ന്യൂസ്, പുന്നേർകുളം. പുളിയന്നൂർ GOP സ്കൂളിലെ സഞ്ജീവനി ഇക്കോ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ LED ബൾബ് നിർമ്മാണ ശില്പശാലയും ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ ക്ലാസും നടന്നു. ദേശീയ ഹരിതസേന, കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന പരിസ്ഥിതി വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി കുട്ടികളിലെ സ്വയം തൊഴിൽ സാധ്യത പരിഗണിച്ചാണ് ശില്പശാല ഒരുക്കിയത്. KSEB സബ്സ്റ്റേഷൻ ഓപ്പറേറ്റർ P സാബിർ ക്ലാസുകൾ നയിച്ചു. പരിശീലനം ലഭിച്ച 50 കുട്ടികളെ ഉൾപ്പെടുത്തി സ്കൂൾ തല LED ബൾബ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങുവാനും തീരുമാനമായി. പ്രധാനാധ്യാപിക ദേവി ടീച്ചർ, PTA പ്രസിഡന്റ് ആശാ രാജീവ്, MPTA പ്രസിഡന്റ് ബബിത, അധ്യാപകരായ AF ബീന, PN ഗോപാലകൃഷ്ണൻ, MA ജാബിർ, മേരി ജീമ, സിമി NT, KC രാജലക്ഷ്മി, വിപിൻ ദാസ്, രേഷ്മമോൾ, റെന്നി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ബ്ലാങ്ങാട് GFUP സ്കൂളിൽ സംഘടിപ്പിച്ച കലയുടെ സർഗവസന്തമേള കുട്ടികളുടെ അവതരണ മികവിൽ ശ്രദ്ധേയമായി. മേളയുടെ ഉദ്ഘാടനം നഗരസഭാധ്യക്ഷ ഷീജ പ്രശാന്ത് നിർവഹിച്ചു. നന്മയുടെ നാടിനെ മേന്മയുള്ള വിദ്യാലയം എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സർഗവസന്തത്തിൽ എ-സ്മാർട്ട് ഫ്രണ്ട്, സർഗദീപ്തി, രക്ഷാകർത്തൃദിനം എന്നീ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. SMC ചെയർപേഴ്സൺ വിബിത TV യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. അമ്മമാരുടെ രചനാസമാഹാരം നിലാമലരുകൾ എഴുത്തുകാരിയും മുൻ പ്രധാനാധ്യാപികയുമായ ടി ഗീത പ്രകാശനം ചെയ്തു. കുട്ടികൾക്ക് സൗജന്യ കലാപരിശീലനം നൽകുന്ന പ്രാദേശിക കലാപ്രതിഭകളായ ഉണ്ണി ആർട്സ്, രമേഷ് കുമാർ KA, ബഷീർ ബച്ചി, രാധാ KC, ഗോപിക OS എന്നിവരെ വാർഡ് കൗൺസിലർ രഞ്ജിത് കുമാർ KP പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചാവക്കാട് BRC പ്രതിനിധി അജിത ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക CDVG സ്വാഗതമാശംസിച്ച യോഗത്തിൽ MPTA പ്രസിഡന്റ് വിബിത TV നന്ദി പറഞ്ഞു. വിവിധ കമ്മിറ്റി അംഗങ്ങളായ തൻസിയത്ത് മുഹസിൻ PA, ഹേമലത, രാമദാസ് PA, രാജേഷ് AR എന്നിവരും ചാവക്കാട് ന്യൂൺമേൽ ഓഫീസർ ജിംസ് ലാസറസും സംസാരിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. വടക്കേക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് മുൻ പ്രസിഡന്റ് ഹാജി IP അബ്ദുൾ റസാഖ് സാഹിബിന്റെ നിര്യാണത്തിൽ വടക്കേക്കാട് പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് CK ജമാൽ വയലത്തൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം VK കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി KK ഷക്കീർ, വിവിധ രാഷ്ട്രീയ നേതാക്കളായ ശ്രീധരൻ മക്കാലിക്കൽ, ഷംസുദ്ദീൻ നാലാങ്കല്ലെ, അൻസാരി, കുഞ്ഞാലി തുടങ്ങിയവർ സംസാരിച്ചു. ചൂണ്ടൽ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷം, കർഷകർ ദുരിതത്തിൽ. പഞ്ചായത്തിലെ ചൂണ്ടൽ പാടശേഖരത്തിൽ നെൽകൃഷിക്കായി ഒരുക്കിയ ഞാറ്റടി പന്നിക്കൂട്ടം നശിപ്പിച്ചു. പാടശേഖരത്തിലെ ചിറപ്പറമ്പ് ഭാഗത്ത് 7 ഏക്കറിൽ കൃഷി നടത്തുവാനായി ഒരുക്കിയ ഞാറ്റടികളാണ് കാട്ടുപന്നികൾ കൂട്ടമായി എത്തി നശിപ്പിച്ചത്. പാടശേഖരത്തിൽ പല ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായ രീതിയിൽ പന്നിക്കൂട്ടം ഞാറ്റടികൾ നശിപ്പിച്ചിരുന്നു. കൃഷിക്കായി പാടമൊരുക്കി വിത്തിറക്കിയ ശേഷം ഞാറ്റടികളായ ഘട്ടത്തിലാണ് പന്നികൾ കൃഷിയിടം കുത്തിമുറച്ച് നശിപ്പിച്ചത്. ഇതുമൂലം വലിയ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകനായ ശിവൻ പറഞ്ഞു. വീണ്ടും കൃഷിയിറക്കണമെങ്കിൽ വിത്ത് കിട്ടാൻ പ്രയാസമാണെന്നും ശിവൻ കൂട്ടിച്ചേർത്തു. 7 ഏക്കറിക്കുള്ള വിത്തിട്ടുള്ളതാ, കാട്ടുപന്നി മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത്. ഇനി വിത്തും കിട്ടാല്ല, പാടശേഖരത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞു വിത്തൊന്നും കിട്ടാല്ലാന്ന് പറഞ്ഞു. വിറ്റാലും നശിപ്പിക്കാൻ എന്തേലും ഒരു വഴി ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും.
പന്നികളുടെ ശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുവാൻ പഞ്ചായത്ത് അടിയന്തരമായി ഇടപെടണമെന്ന് പാടശേഖര സമിതി ഭാരവാഹി ജോസും ആവശ്യപ്പെട്ടു. ഇവിടെ പാടശേഖരത്ത് ഒരുപാട് സമയത്ത് കുറേ സ്ഥലങ്ങളാണ് ഇപ്പോൾ ചെയ്യുമ്പോൾ ഇത് ഇന്നാണ് ഇത് കബഡി കളിച്ച മാതിരി ആക്കി കളഞ്ഞത്. ഇതിൻ്റെ മുമ്പ് ഞാൻ മൂന്ന് നാല് സ്ഥലത്ത് ഉണ്ടാ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇത് വളരെ ക്രൂരമായിട്ടാണ് ചെയ്തത്. അതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ ചവിട്ടിക്ക് ഫുള്ള് നശിപ്പിച്ചു. അവിടെയൊക്കെ കുറച്ച് മുളച്ച് കുറച്ച് മുകളിൽ വന്നതിന് ശേഷമാണ് അത് കുറച്ച് വെള്ളം നിർത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ രക്ഷപ്പെട്ടു വരാം. പക്ഷെ മറ്റതൊക്കെ ഇതുപോലെ ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കർഷകർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പരിഹരിക്കുവാനോ വിത്ത് ലഭ്യമാക്കുവാനോ പഞ്ചായത്ത് ഭരണാധികാരികളുടെയും കൃഷിവകുപ്പ് അധികൃതരുടെയും സഹായം ഉണ്ടാകണമെന്നും ജോസ് വ്യക്തമാക്കി. മാസങ്ങൾക്ക് മുൻപ് പയ്യൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശല്യം രൂക്ഷമായതോടെ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുവാൻ ആളെ നിശ്ചയിച്ചിരുന്നു. എന്നാൽ ഇത് കാര്യക്ഷമമല്ലെന്നും മറ്റു മാർഗങ്ങളിലൂടെ പന്നിശല്യത്തിന് ശാശ്വത പരിഹാരം ഒരുക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ചൂണ്ടൽ കൃഷി ഓഫീസർ പി റിജിത്തും സംഘവും സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു. സിസിടിവി ന്യൂസ് കേച്ചേരി. അക്കിക്കാവ് മാർ ഒസ്താത്തിയോസ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ 2024-2026 വർഷത്തെ വിദ്യാർത്ഥികളുടെ ടാലൻറ്റ് ഡേ മിഴിവ് 2K24 നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം സിനിമ പിന്നണി ഗായികയും നടിയുമായ ഇന്ദുലേഖ വാര്യർ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി ഐ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അധ്യാപകരായ ശുഭ, പ്രിയ, ദീപിത, വിദ്യാർത്ഥി പ്രതിനിധികളായ മുഹമ്മദ് മുനവർ, ലിനി, കെ ബി തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. തവലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് റീടാറിംഗ് നടത്തുക, കാനകൾ വൃത്തിയാക്കുക, തെരുവുകളക്കൾ പ്രകാശിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SDPI പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK മജീദ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകി. പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ബഹുജന പങ്കാളിത്തത്തോടെ വിവിധ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് SDPI പഞ്ചായത്ത് സെക്രട്ടറി CK ഷറഫുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി AA അദ്നാൻ എന്നിവർ അറിയിച്ചു. September 25 അഖിലേന്ത്യാ കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിൽ പാർലമെന്റിന് മുൻപിൽ നടക്കുന്ന ധർണയിൽ പുന്നിയൂർക്കുളത്ത് നിന്ന് AD ദനീപ് പങ്കെടുക്കും. കർഷക സംഘം ചാവക്കാട് ഏരിയ പ്രസിഡന്റാണ് ദനീപ്. തൃശൂർ ജില്ലയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം KV സജു ഉൾപ്പെടെ 15 പേരാണ് പങ്കെടുക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് ഇതിനായി യാത്ര ആരംഭിച്ചു. വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലിറങ്ങി മനുഷ്യജീവനും കൃഷിയും നശിപ്പിക്കുന്നത് തടയുവാൻ, വനം വന്യജീവി നിയമത്തിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാർലമെന്റിന് മുൻപിൽ 25 ധർണ സംഘടിപ്പിക്കുന്നത്. അന്നേ ദിവസം പറവട്ടാനി CCF ഓഫീസിന് മുൻപിൽ കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഉപരോധ സമരവും സംഘടിപ്പിക്കുന്നുണ്ട്. കടകമ്പല പഞ്ചായത്തിലെ പട്ടിത്തടം, കരിയാമ്പ്ര വാർഡുകളിലെ തകർന്ന റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട കടകമ്പാൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് SDPI നേതൃത്വത്തിൽ നിവേദനം സമർപ്പിച്ചു. തൃശൂർ ജില്ലയിലെ പ്രധാന ഉത്സവമായ പഴഞ്ഞി പെരുന്നാളിന് എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്ന മങ്ങാട് നിന്ന് പഴഞ്ഞിയിലേക്ക് വരുന്ന ഏകവഴി ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. SDPI പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് ചെറിയങ്കാട്, സെക്രട്ടറി റാഷിദ് KE അയിനൂർ, കമ്മിറ്റി അംഗങ്ങളായ റഹീം കരിച്ചാൽ, അഹമ്മദ് കബീർ, VK പട്ടിത്തടം എന്നിവർ സംബന്ധിച്ചു. സ്വർണവില. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ഗ്രാമിന് 7000 രൂപ, സ്വർണം പവന് 56000 രൂപ. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 96 രൂപ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് തൃശൂർ ജില്ലയിൽ ബുധനാഴ്ച പുനരാരംഭിക്കും. സാങ്കേതിക തകരാറിനെ തുടർന്ന് നിർത്തിവെച്ച മസ്റ്ററിംഗിനാണ് തുടക്കമാകുന്നത്. തൃശൂർ പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് CPI. CPI പത്രമായ ജനയോഗത്തിൽ എഴുതിയ മുഖപ്രസംഗത്തിൽ രൂക്ഷ വിമർശനം. അട്ടിമറിയും ഗൂഢാലോചനയും ഇല്ലെങ്കിൽ വസ്തുനിഷ്ഠമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും മുഖപ്രസംഗം. റീടാറിംഗ് നടത്തിയ ആൾത്തറ പനന്തറ റോഡ് മാസങ്ങൾക്കകം തകർന്നു. തിരിഞ്ഞു നോക്കാതെ കരാറുകാരും അധികൃതരും. രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ കുഴിയിൽ ചാടിയുള്ള അപകടം പതിവാകുന്നു. പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കുണ്ടുകടവ് പാലം അടച്ചു. പൊന്നാനിയിലേക്ക് ഗുരുവായൂർ, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പുറങ്ങ് സെന്ററിൽ യാത്ര അവസാനിപ്പിച്ചു. സ്കൂൾ കുട്ടികളടക്കമുള്ള യാത്രക്കാർ വലഞ്ഞു. ഒരു മാസത്തിനകം പണി പൂർത്തിയാക്കി പാലം തുറക്കുമെന്ന് P നന്ദകുമാർ MLA ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും.
ഫാദർ ചാക്കോ ചെറുവത്തൂരിന് വിട നൽകി ബന്ധുജനങ്ങളും വിശ്വാസി സമൂഹവും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങിയ നടത്തറ സേക്രഡ് ഹാർട്ട് ഇടവക വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂരിന്റെ സംസ്കാരം നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. സി സി ടി വി നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകൾ പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക www.cctvonline.in. നമസ്കാരം.